പ്രഭാതത്തിൽ അതിഥിയുടെ നേരമാണ്. ഇലക്ട്രോണിക് സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗം ഇന്നത്തെ സിനിമാ ഗാനങ്ങളുടെ നിലവാരം കുറച്ചുവെന്ന് പ്രശസ്ത വയലിനിസ്റ്റായ പി എസ് രാമചന്ദ്രൻ. ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്തെ നിറസാന്നിധ്യമായ രാമചന്ദ്രൻ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ്. കഴിഞ്ഞ 38 കൊല്ലമായി തമിഴിലും മലയാളത്തിലും ഹിറ്റുകളായ മിക്കവാറും ഗാനങ്ങൾക്ക് പിന്നിൽ രാമചന്ദ്രന്റെ കരസ്പർശമുണ്ട്. തമിഴിൽ ഇളയരാജയുടെയും റഹ്മാന്റെയും പാട്ടുകളിൽ കാലങ്ങളായി രാമചന്ദ്രനെ കേൾക്കാം. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ സംഗീതപ്രേമികൾക്കുണ്ടാകുന്ന അനുഭവം പുതിയ പാട്ടുകൾക്കില്ലാതെ പോകുന്നു. കാലങ്ങളുടെ അനുഭവ സാക്ഷ്യവുമായി രാമചന്ദ്രൻ. പണ്ട് ഒരു ഫുൾ ഓർക്കസ്ട്ര ഉണ്ടാവും, എന്ന് വെച്ചാൽ ഒരു 10-25 വയലിനുണ്ടാവും, ഒരു 4-5 വിയോള, 2-3 ചെല്ലോ, ഡബിൾ ബേസ്. ഇപ്പോൾ ഇളയരാജ സാറൊക്കെ അത് അങ്ങനെ വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഇപ്പോഴും ലൈവ്ലിയാണ്. അദ്ദേഹം 43-44 വർഷമായി മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും അതിങ്ങനെ ലൈവായി കിടക്കുന്നതിൻ്റെ കാരണം അതാ, അത് ലൈവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ലൈവ്ലിയാണ്. അപ്പോൾ ഇപ്പം എല്ലാം കൂടുതലും മ്യൂസിക് കമ്പ്യൂട്ടറാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഇതിൽ. അപ്പോൾ അതിന് കുറച്ച് ലൈഫ് അല്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കേൾക്കുന്ന ഒരു തീരുമാനിക്കട്ടെ. ഇളയരാജ എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതം, ഇളയരാജ മീൻസ് മ്യൂസിക്, ഓർ മ്യൂസിക് മീൻസ് ഇളയരാജ എന്ന് പറയാം പറ്റിയൊരാൾ എന്ന് പറഞ്ഞ ഇളയരാജയാണ്. 24 മണിക്കൂർ മ്യൂസിക്കാണ് ലോക നിലവാരത്തിൽ പറയാം. ഒരു 100 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരിൽ ഒരാളാണ് ഇളയരാജ. എ ആർ റഹ്മാൻ കീബോർഡ് വായിച്ച് നടന്ന കാലം മുതൽക്കുള്ള പരിചയം, ലോകമെമ്പാടുമുള്ള സംഗീതയാത്രകളിൽ റഹ്മാനോടൊപ്പം. മലയാളത്തിൽ ഔസേപ്പച്ചനും ജോൺസണുമൊപ്പം ചെയ്ത ഗാനങ്ങൾ, പാട്ടിനൊപ്പം നിന്നു വയലിൻ സംഗീതം. നാലു കൊല്ലം മുൻപുണ്ടായ പക്ഷാഘാതത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് രാമചന്ദ്രൻ. പ്രശസ്തിയുടെ ശിഖരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ സംഗീതം ജീവിത വഴികളിലൂടെ വീണ്ടും കൈപിടിച്ച് നടത്താനും കൂടെയുണ്ടെന്ന തിരിച്ചറിവിൽ. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.